ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടപ്പുകളൊക്കെ വെച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ ക്ലിപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ ഇതുപോലൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നല്ല വൃത്തിയായിട്ട് വരുന്ന രീതിയിൽ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ത്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുത്തുകളെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ഇന്ന് ചെയ്യുന്ന ഐഡിയാസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്ലവർ വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് 2-3 ലീവ്സിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിലായിട്ട് ക്യാൻവാസിനെ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് ചുറ്റും ചാക്കുനൂലാണ് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചാക്കുനൂലൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇതിലേക്കൊന്ന് മൊത്തത്തിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ക്ലോത്താണ് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്ത് കൂടി എടുക്കുന്നുണ്ട്. കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ വന്നിട്ടുള്ള നെറ്റ് ക്ലോത്തായിരുന്നു ഇത്. ഇതിനെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം മൊത്തത്തിലൊന്ന് ചുറ്റി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിലേക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പിൻ്റെ അടിയിലായിട്ട് ക്യാൻവാസിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് അതിനോട് ചേർന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗം ഉപയോഗിച്ച് കൊണ്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭംഗി തോന്നുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ടിക് ടാക്കിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഒരു അടപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലോത്തിനെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ അടപ്പിൻ്റെ സൈഡിലായിട്ട് മൊത്തത്തിൽ ചാക്കുനൂലിനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല സ്പീഡായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലെയ്സിനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം ഞൊറിവുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ആ ഒരു ലെയ്സിനെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാൻവാസിനെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇന്ന് ചെയ്തിട്ടുള്ള ഐഡിയാസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 ലെയറിൽ ഇതുപോലെ ചാക്കുനൂലിനെ എടുക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തിനെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് പിന്നിയെടുക്കാം. അപ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ ഒന്ന് പിന്നിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ടൊരു ഫോം ഷീറ്റിനെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് 2 സൈഡിലായിട്ട് ഗമ്മ് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കയ്യിലുണ്ടായിരുന്ന 2 ഫ്ലവറിനെ കൂടി വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബേക്കിലായിട്ട് ഒരു ഹെയർ ക്ലിപ്പിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഡോൾ റെഡി ആയിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിതുപോലത്തെ ഹെയർ ക്ലിപ്പുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ചെയ്തിട്ടുള്ള ഐഡിയാസിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഐഡിയ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കിടിലൻ കിടിലനായിട്ടുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.